ഹലോ, അസ്സലാമു അലൈക്കും. ഹസാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കയ്പ്പക്കക്കറിയാണ്. അത് നമുക്ക് കയ്പ്പില്ലാണ്ട് എങ്ങനെ കയ്പ്പക്കക്കറി തയ്യാറാക്കണം നോക്കാം. ഈ ഒരു കറി മതിയിട്ടാണ് നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കറി എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാൻ ഒരു രണ്ട് ചെറിയ കയ്പ്പക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ നടു കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞ് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നടു കട്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു സവോള, അതേപോലെ എരിവിന് ഒരു ആറ് പച്ചമുളക്, മൂന്ന് വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി. അപ്പോൾ ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പക്ക ചേർത്ത് കൊടുക്കാം. മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഒരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് നാളികേരം ആവശ്യമുണ്ട്. ഇതൊരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം ആണ് ഞാൻ അവിടെ ചിരകിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടുപ്പത്ത് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ നാളികേരക്കൊന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ആ മല്ലിപ്പൊടിയുടെ ആ പച്ചമുളക്കൊന്ന് മാറണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ പൊടി കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കയ്പ്പക്കായും തക്കാളിയും സവോളയും പച്ചമുളകും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം പുളി ഞാനൊരു 15 മിനിറ്റ് മുന്നേ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ കറിയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മളെ പുളിവെള്ളമൊക്കെ നല്ലോണം കയ്പ്പയ്ക്കയിലൊക്കെ ഒന്ന് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരവും അതേപോലെ മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണിത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരപ്പ്. നല്ലോണം ഒന്ന് തിളച്ച് വരണ വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചെറിയ ചെറിയ തിള വരുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ട നമ്മളെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയൊന്ന് ജസ്റ്റ് ഒന്ന് കാച്ചണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ
അങ്ങനെ കയ്പില്ലാത്ത കയ്പ്പക്ക കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ.